next episode of Home Soccer at Soccer Center. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫിറ്റ്നസ് ഡ്രില്ലും അതിന്റെ കൂടെ കുറച്ച് ബോൾ വർക്കും. ഒരു ടീമായിട്ട് എങ്ങനെ ബോൾ വർക്ക് ചെയ്യാം, പലപ്പോഴും ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഫുട്ബോളിന്റെ യഥാർത്ഥ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നത്. അത് ഒരു പ്ലെയറിന്റെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒപ്പം മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയതാണ് ടീം വർക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഫിറ്റ്നസ് ഡ്രില്ലാണ്. അപ്പൊ എന്റെ തന്നെ ട്രെയിനീസ് ചെയ്യുന്ന ഫിറ്റ്നസ് ഡ്രില്ലാണ്. നമുക്ക് അവരുടെ ഒരു ടീം കമ്പാഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ ഇനിഷ്യേറ്റീവും കൂടി എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രില്ലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രില്ലാണ്. അവരുടെ മൂവ്മെന്റ്, അതായത് ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാനും ഒപ്പം ഒന്ന് വാം ആവാനും ഇത്തിരി സോഫ്റ്റ് സർഫസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഡ്രില്ല് എന്റെ ട്രെയിനീസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ടീമായിട്ട് നിന്ന് പാസിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതായത് ഗോൾ കീപ്പർ പോലെ വരെ ഒരു പൊസിഷനിൽ ഒരു പ്ലെയർ നിർത്തിക്കൊണ്ട് ബോൾ റോൾ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് കിക്കിംഗ് അവർ ബാക്കിൽ ജോയിൻ ചെയ്യുന്നു. ഒരാൾ ബോൾ കിക്ക് ചെയ്യും, ജസ്റ്റ് ഈ ആൾ റൗണ്ട് ചെയ്ത് ബാക്കിൽ ജോയിൻ ചെയ്യും. ഇത് നമ്മുടെ പാസിംഗ് ഇംപ്രൂവ് ചെയ്യാനും ഒപ്പം തന്നെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ജസ്റ്റ് പാസിംഗ് ആണ്, ഇതിന് ജസ്റ്റ് ഒരു വേരിയേഷൻ ആണ്. അതായത് ഒരു പ്ലെയർ ഒരു ജസ്റ്റ് പുഷപ്പ് പൊസിഷനിൽ പോകുന്നു, ദെൻ പാസ് ചെയ്യുന്നു. അതായത് പെട്ടെന്ന് എഴുന്നേൽക്കാനും ബോഡി റിയാക്ഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് പാസ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു പുഷപ്പ് ചെയ്യുന്നു, ഗോ ഫോർ പാസിംഗ്, എന്നിട്ട് വീണ്ടും പഴയത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ ഈ ഡ്രില്ല് എന്റെ ട്രെയിനീസ് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ.
ചെയ്ത ഫിറ്റ്നസിലും ബോൾ ഡ്രില്ലും ഫുട്ബോൾ ഇംപ്രൂവ് ചെയ്യാൻ ഏറെ സഹായിക്കുന്ന ഡ്രില്ലുകളാണ്. അപ്പൊ ഈ ഡ്രില്ലുകൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ വിൽ കം വിത്ത് മോർ വീഡിയോസ് ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ്. ബൈ.